വചനം പെയ്തിറങ്ങും സമയം ഹൃദയം ജ്വലിക്കും നിമിഷം വരുവിൻ ദൈവജനമേ ഒന്നായി വചന ജ്വാലയ ജ്വലിച്ചിടുവാൻ ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യേശുവിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വചന ജ്വാലയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തനിമയേക്കാൾ സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വലിയ പാരമ്പര്യം പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. പരിസേരെ പോലെ, നിയമജ്ഞരെ പോലെ തമ്പുരാനോട് ചേർന്നിരുന്നു കൊണ്ട് തമ്പുരാനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഗലാത്യ ലേഖനം 3:27-28 വാക്യങ്ങൾ, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ എല്ലാവരും ഒന്നാണ്. ഇനി യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഹല്ലേലൂയ. പല ദിവസം പറയാൻ കാര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ ചില വ്യക്തികൾ വലിയ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് തമ്പുരാനോട് ചേർന്നിരുന്ന മക്കൾക്ക് എതിരായി ശക്തമായിട്ട് പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തോളൂ, തനിമയും വനിമയും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കർത്താവ് കരുണാമയനാണത്. അപ്പോൾ തമ്പുരാനോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, സമ്പൂർണ്ണ സമർപ്പണം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പല രാജ്യത്ത് ചെല്ലുമ്പോൾ ചില വ്യക്തികളെ കാണുമ്പോൾ അല്പം മനസ്സ് ഭാരപ്പെടാറുണ്ട്. കേരളത്തിലെ വലിയ അവസ്ഥയിലൊക്കെ ജീവിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിൽ 99 cents കടയിൽ ജോലി ചെയ്യുന്നു. ഇവിടെയൊക്കെ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്ന ചില വ്യക്തികളൊക്കെ ഉന്നതമായ പൊസിഷനിൽ ഇരിക്കുന്നു കാണുന്നു. ആ ഡിസ്പാരിറ്റീസ് കാണുമ്പോൾ വേറെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അവിടെ പ്രിയമുള്ളവരെ, ദൈവത്തോടും ലോകത്തോടും കമ്മിറ്റ്മെൻ്റ് ആകുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ആനയാണ്, കുതിരയാണ്, എൻ്റെ അപ്പൂപ്പന് പണ്ട് ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാം. അപ്പുറമായിട്ടും എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ചിന്ത കൈവടിയാതെ ജീവിക്കുവാൻ, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയം എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശാഗ്രഭയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.